ബങ്കറുകളെല്ലാം പൂർണ്ണമായും തകർത്ത ജെറിയുടെ വീരമൃത്യു. ഇരുപത്തിയൊന്ന് വർഷത്തിനിപ്പുറം ജെറിയുടെ ഓർമ്മകൾക്കരികിലിരുന്ന് അമ്മ ചെല്ലത്തായി ഇങ്ങനെ പറയുന്നു. നഷ്ടം തന്നെയാണ് മോൻ മരിച്ചത്. എന്നാലും രാജ്യത്തിന് വേണ്ടിയായതുകൊണ്ട് അഭിമാനിക്കും. വിവാഹത്തിന്റെ പുതുമോടി മാറും മുൻപേയായിരുന്നു രണഭൂമിയിലേക്കുള്ള ജെറിയുടെ മടക്കം. കൊച്ചുമകന് ജെറിയുടെ പേരിട്ട ചെല്ലത്തായി ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ്. കൊച്ചച്ഛന്റെ ഇത് കാമനെല്ലാം അറിയ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്രയും നാട്ടിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇതുപോലെ പോണോ രാജ്യത്തിന് വേണ്ടി പോരാടാ, നീയും പോണോന്ന് പറഞ്ഞു. മകന്റെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന കാർഗിലിലെ മഞ്ഞുമലകൾ കണ്ടതിനെ കുറിച്ചും ഈ അമ്മയ്ക്ക് പറയാനുണ്ട് ഏറെ. താഴെ ഇരുന്നാലേ ഇങ്ങനെ മലയുടെ മേളിൽ കൂടെ ഇങ്ങനെ ടെലികോപ്റ്റർ പോണതും പിന്നെ ഇവരിങ്ങനെ ഒളിച്ച് അവിടെ ഇരിക്കണത് അതൊക്കെ കാണാം നമുക്ക്. അന്ന് രാത്രി അവരെ തിരി തെളിയിച്ചായിരുന്നു. ആ തിരിയൊക്കെ തെളിച്ചപ്പോൾ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇങ്ങനെ അത് വളഞ്ഞ് ഇങ്ങനെ അതൊക്കെ കാണാൻ ഭയങ്കര. അതാണ് ഞാൻ പറഞ്ഞ ഇനിയും കാർഗിലിൽ പോകണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർഗിലിൽ പോകണം. യുദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ, നമ്മളെ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ അതിന് പോരാടിയല്ലേ പറ്റൂ. പോരാടണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ. തന്നെയോർത്ത് അഭിമാനിക്കണമെന്നും അതിർത്തിയിൽ രാജ്യത്തിനു വേണ്ടി കാവൽ നിൽക്കുന്ന സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവസാന കത്തിൽ ജെറി എഴുതി. മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച മകനെയോർത്ത് ഇന്നും അഭിമാനിക്കുന്നു, രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെല്ലത്തായി. ക്യാമറമാൻ ബിബിൻ മുരളിയോടൊപ്പം വി ആർ കാർത്തിക്, ന്യൂസ് 18, തിരുവനന്തപുരം.